அறிவின் நிறவாய் நிறவின் அறிவாய் நிறையுக ஞங்களில் எல்லாம் நிறைக்கும் இயேசுநாதா அறிவின் நிறவாய் நிறவின் அறிவாய் நிறையுக ஞங்களில் எல்லாம் நிறைக்கும் இயேசுநாதா അന്ധകാരമായൊരു രാത്രിയിൽ വിശുദ്ധിയുടെ മാധുര്യം നുകരുവാൻ കൊതിച്ച് ഒരാൾ ദൈവത്തിൻ്റെ നാമം ഉരുവിടുകയായിരുന്നു. അപ്പോൾ സംശയം ഒരു പിശാചിനെ പോലെ അയാളോട് പറഞ്ഞു, അർത്ഥശൂന്യമായ വാക്കുകൾ ഉച്ചരിക്കുന്ന മനുഷ്യ മിണ്ടാതിരിക്കെ, എത്ര കാലം നിനക്കിങ്ങനെ തുടരുവാൻ കഴിയും? ഒരു വാക്ക് നിനക്ക് മറുപടിയായി ലഭിക്കുന്നില്ല എന്ന് കണ്ടില്ലേ? അയാളുടെ ഹൃദയം നിരാശയിലായി. അപ്പോൾ അയാൾക്കൊരു ദർശനം ലഭിച്ചു. ദർശനത്തിൽ വിശുദ്ധനായ ഒരുവൻ അയാളോട് ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് ദൈവനാമം ഉരുവിടുന്നതിനെ കുറിച്ച് പശ്ചാത്താപിക്കുന്നത്? അയാൾ പറഞ്ഞു, എത്ര വിളിച്ചിട്ടും ഞാൻ ഇവിടെയുണ്ടെന്ന മറുപടി ഒരിക്കൽ പോലും കിട്ടായികയാൽ ഞാൻ തിരസ്കരിക്കപ്പെട്ടവനായെന്ന് തോന്നുന്നു. അപ്പോൾ അയാൾക്ക് ഇപ്രകാരം മറു ലഭിച്ചു, നീ എപ്പോൾ എവിടെ പ്രാർത്ഥിക്കുന്നുവോ അപ്പോൾ അവിടെ ആ പ്രാർത്ഥനയിൽ ഞാൻ സന്നിഹിതനായിരുന്നു. നിന്റെ ഭാരങ്ങളും വേദനകളും വ്യാകുലതകളുമാണ് നിന്റെ പ്രാർത്ഥനയ്ക്ക് എനിക്ക് എത്തിക്കുന്ന സന്ദേശമാകുക. കൈനീട്ടലുമായാണ് എന്നെ ആകർഷിക്കുന്നത്. നിന്റെ ഭയവും സ്നേഹവുമാണ് എൻ്റെ പ്രചന്നമായ കരുണ. എൻ്റെ ദൈവമേ, നീ എന്ന് വിളിക്കുന്ന സമയത്ത് എൻ്റെ സാന്നിധ്യം നിന്റെ കൂടെയുണ്ട്. ഞാൻ നിന്നോടുകൂടെ ഇവിടെയുണ്ട്. ദൈവമേ, നീ ഇവിടെയുണ്ടെന്ന് റോമി പറഞ്ഞ കഥകളിൽ നിന്ന്. ജീവിതത്തിൽ നമ്മോട് കൂടെയുള്ള ദൈവസാന്നിധ്യം. ഒരു ദിവസം ശിഷ്യന്മാർ യേശുവിൻ്റെ സന്നിധിയിലെത്തി. അവർ യേശുവിനോട് പറഞ്ഞു, ഗുരുവേ, ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. യേശു കർത്താവ് അവർക്ക് പ്രാർത്ഥന പഠിപ്പിക്കുകയാണ്. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ. പ്രാർത്ഥന നിരതരാകുന്ന ഭക്തന്റെ അടിസ്ഥാന ഭാവം സംബോധന വചനത്തിൽ സൂചനയുണ്ട്. സ്നേഹപിതാവിന്റെ മുമ്പിൽ നടത്തുന്ന അർത്ഥനയാണ് പ്രാർത്ഥനയെന്നർത്ഥം. യേശു ദൈവത്തോട് സംസാരിക്കുമ്പോൾ നമുക്ക് പരിചിതമില്ലാത്ത ഒരു പദമാണ് സംബോധനയായിട്ട് ഉപയോഗിക്കുന്നത്, അബ്ബാ പിതാവേ. അത് അരാമ പദമാണ്. മറ്റു ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തുമ്പോൾ വളരെയേറെ പ്രയാസമുണ്ടെങ്കിലും അബ്ബ എന്ന് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുവിൻ്റെ കാലത്ത് പാലസ്തീനിലെ നാട്ടിലെ കൊച്ചുകുട്ടികൾ അവരുടെ പിതാവിനെ സംബോധന ചെയ്തിരുന്നത് അബ്ബ എന്നാണ്, പിതാവിൻ്റെ മുമ്പിൽ കുട്ടികൾ യാചിക്കുന്ന പോലെ. പിതാവിൻ്റെ സന്നിധിയിലേക്ക് യേശു കർത്താവ് തൻ്റെ ദൗത്യത്തിൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ തൻ്റെ ദൗത്യത്തെ ഏറ്റെടുത്തുകൊണ്ട് പിതാവിനോട് സംസാരിക്കുന്നത് കാണാൻ പറ്റും. പ്രാർത്ഥനയെക്കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ ക്രിസ്തു നമുക്ക് നൽകുന്ന പാഠം, നമ്മുടെ പ്രാർത്ഥന കാടുഭക്തിക്ക് വാരെ പോലെ അനുകരിക്കുന്നതാകരുത്, മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടിയാകരുത്. അനുഷ്ഠാനങ്ങളിലും ആചാരങ്ങളിലും പ്രദർശനപരതയോടുകൂടിയുള്ള ഒരു ജീവിതമല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥന ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. ജീവനുള്ള ദൈവത്തോടുള്ള ജീവന്റെ പ്രാർത്ഥന തുടിപ്പുകൾ അതിർച്ചി നടന്നു വീഴുമ്പോൾ ദൈവസന്നിധിയിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ പൂർണ്ണമായും അടുത്തറിയുവാൻ കഴിയണം. വ്യഥകളുടെ ഇരുണ്ട യാമങ്ങളിൽ, മരണം പോലെ ഭീതി ഉയർത്തുന്ന ഏകാന്തതയിൽ, കരം പിടിക്കുവാൻ സ്നേഹപിതാവുണ്ടെന്ന ബോധ്യത്തോടെ, സർവേശനിലേക്കുള്ള വിശുദ്ധമായ ഭക്തിയും വിശ്വാസവും നമ്മിലുണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തമ്പുരാന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് വിശ്വാസം എന്ന വാതിലൂടെ തമ്പുരാന്റെ പൊന്നുവാദത്തിൽ മുട്ടിവിളിക്കുമ്പോൾ പ്രാർത്ഥനയിലൂടെ സ്നേഹത്തിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നാം അണയുകയാണ്. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോൾ പ്രാർത്ഥിക്കുന്നുവോ അപ്പോൾ അവൻ ആ പ്രാർത്ഥനയിൽ അവിടെയുണ്ട്. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ദൈവത്തോട് സംസാരിപ്പാൻ ഒരു പിതാവിനോട് എന്ന പോലെ കർത്താവേ ഞങ്ങളുടെ ഹൃദയത്തെ പങ്കിടുവാൻ, ഒരു പൂവിടരും പോലെ, ഒരു കിളി പാടും പോലെ, ഇളം കാറ്റ് വീശും പോലെ,
ദൈവമുഖ ദർശനത്തോടുകൂടെ മനസ്സിൽ നിന്നും ഉറവിയെടുക്കുന്നതാകുവാൻ ഞങ്ങളെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തോട് ഇടപെട്ടുകൊണ്ടിരിക്കണമേ. ക്രിസ്തു പറഞ്ഞു തന്ന പ്രാർത്ഥനയുടെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ കൃപ നൽകണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കൃപ ഞങ്ങളിൽ നിറയട്ടെ, വരങ്ങളാൽ തുളുമ്പട്ടെ, ഫലങ്ങളും ദാനങ്ങളും അളവില്ലാതൊഴുകട്ടെ നാഥ, യേശുനാഥ. ത്തിൻ വിളക്കായി തേജസ്സിൻ സൂര്യനായി നിൻ ശിഷ്യരിൽ തെളിഞ്ഞപ്പോ, ഞങ്ങൾ നിൻ കാന്തയാം സഭയായി മാറി, അറിവിൻ നിറവായി നിറവിൻ അറിവായി നിറയുക ഞങ്ങളിൽ എല്ലാം നിറയ്ക്കുന്ന യേശുനാഥ. കാരുണ്യവാരിധേ കരുണയോടാവാം ഞങ്ങൾ, അലിവിൻ നാഥ ഞങ്ങൾ അലിവോടെയായിടാ, കണ്ണുനീരൊപ്പിടാം സാന്ത്വനമായിടാം താതന്റെ ഇഷ്ടങ്ങൾ സാക്ഷിച്ചിടാം. ഞങ്ങളിൽ എല്ലാം നിറയ്ക്കുന്ന യേശുനാഥാ.